ഹായ്, നമ്മളിൽ പലർക്കുമുള്ള ഒരു ശീലമാണ് ഒരവസരം കിട്ടുമ്പോൾ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെ അയവിറക്കുക എന്നുള്ളത്. ഇപ്പോൾ ജീവിതം അത്യാവശ്യം നല്ല നിലയിലാണെങ്കിൽ കൂടിയും കടന്നു വന്ന ജീവിതപാതകളിലെ കഷ്ടത നിറഞ്ഞ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് പലപ്പോഴും വൈകാരികമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ജീവിതമാകുമ്പോൾ അതൊക്കെ സാധാരണയല്ലേ എന്ന് തോന്നാം. പക്ഷേ ജീവിതത്തിൽ വലിയൊരു രീതിയിൽ മുന്നേറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതൊരിക്കലും ഗുണകരമാകില്ല എന്നാണ് വല്ലാസ് ഡി വാട്ടിൽസ് ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിലെ ഫർദർ യൂസ് ഓഫ് ദ വിൽ എന്ന അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പേരൻസ് അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അതിനെ തുടർന്ന് നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച കുറവുകളോ നടന്ന് സ്കൂളിൽ പോകേണ്ടി വന്നതോ പഴയ വസ്ത്രം ധരിച്ച കാര്യങ്ങളോ അങ്ങനെ പലതും വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത് രസകരമായിരിക്കും. എങ്കിലും അത് നമുക്ക് ദോഷമാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഉയർന്ന ഭാവികാല ജീവിതമാണ്. അതിന് നാം ചെയ്യേണ്ടത് അത്തരം നല്ല ഭാവിയെക്കുറിച്ചുള്ള മനോചിത്രങ്ങൾ ആവർത്തിച്ച് കാണുക എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് അക്കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നത്. അതേസമയത്ത് നമ്മളിടയ്ക്കിടെ പഴയ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങൾ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിൽ കൊണ്ടുവരുമ്പോഴോ അത്തരം കാര്യങ്ങളുടെ ഇമേജസും കൂടി പ്രപഞ്ചോർജത്തിൽ മുദ്രണങ്ങളായി പതിഞ്ഞ് രണ്ടും കൂടി മിക്സായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉയർന്ന കാര്യങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തുകയോ നമുക്ക് അസംതൃപ്തി തരുന്ന കാര്യങ്ങളുടെ മാനിഫെസ്റ്റേഷന് കാരണമായി മാറുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും രോഗാവസ്ഥകളുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും ഒക്കെ പഴയകാല ചരിത്രമൊക്കെ ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുകളയുവാൻ തയ്യാറാകണം. പാമ്പ് പോലുള്ള ചില ഉരഗജീവികൾ അവയുടെ വളർച്ചയുടെ ഭാഗമായി ഇടയ്ക്കിടെ സ്വന്തം പടം കൊഴിച്ചു കളയാറുണ്ട്. അവ പിന്നീടൊരിക്കലും ആ ഉപേക്ഷിച്ച പടത്തിനെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പഴയകാല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയുടെയും പരിണാമത്തിൻ്റെയും ഒക്കെ ചില ഭാഗങ്ങളായിരുന്നു. അത്തരം അനുഭവങ്ങളോടെ കടന്നു വന്നാണ് നാം ഇന്നത്തെ നാം ആയത്. നമ്മുടെ പഴയകാല തീക്ഷ്ണ അനുഭവങ്ങളുടെ ഓർമ്മകളെ നാം വീണ്ടും വീണ്ടും പറഞ്ഞു രസിക്കുന്നത് അല്ലെങ്കിൽ പണ്ടെങ്ങോ നടന്ന ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് വികാരാധീനരായി സംസാരിക്കുകയോ തർക്കിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവയൊക്കെ പിന്നീട് അത്തരം ജീവിതാനുഭവങ്ങളുടെ ആവർത്തനത്തിനിടയാക്കുകയും ജീവിതത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ പഴയകാല ജീവിത പരിസരത്ത് തന്നെ ചുറ്റിത്തിരിഞ്ഞു നിൽക്കും. ഉയർച്ചയുണ്ടാകില്ല. നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൽ ഉയർച്ചയാണെങ്കിൽ നാം പിൽക്കാല ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠം മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും എന്നാൽ അത്തരം അനുഭവങ്ങളുടെ ഓർമ്മചിത്രങ്ങൾ മനസ്സിൽ നിന്ന് പരമാവധി ഒഴിവാക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് വല്ലാസ് ഡി വാട്ടിൽസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഈ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിന്റെ ഈ തിയറി, അതായത് ഇപ്പോൾ നമ്മൾ ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്ന ഈ ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് ചില പിന്തിരിപ്പൻ ചിന്താഗതികളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ഉദാഹരണത്തിന് നമ്മൾ കേൾക്കാറുള്ളതാണ്, ലോകം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യരുടെ ചിന്താഗതികളൊക്കെ കാലം കഴിയും തോറും മോശപ്പെട്ടു വരികയാണ്, ലോകം അവസാനിക്കാറായി, അതുകൊണ്ട് ഈ ലോകത്തിനി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള അശുഭാപ്തികരമായ വാദങ്ങൾക്കൊന്നും ചെവികൊടുക്കുവാൻ പോകരുത്. പകരം ലോകം ഒരു എവല്യൂഷണറി ഗ്രോത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ തലമുറ പിന്നിടുമ്പോഴും മനുഷ്യരാശിയിൽ സ്നേഹവും നന്മയുമൊക്കെ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒറ്റപ്പെട്ട ചില നെഗറ്റീവ് സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി മാനവകുലം മുഴുവൻ അങ്ങനെയാണ് എന്ന് വിലയിരുത്തരുത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാചകങ്ങൾ വല്ലാസ് ഡി വാട്ടിൽസ് എഴുതുമ്പോൾ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും അതിർത്തി കടന്നുകയറ്റങ്ങളും മറ്റു രാജ്യങ്ങളെ പിടിച്ചെടുക്കലുമെല്ലാം സാധാരണ സംഭവങ്ങളായിരുന്നു. അതിനു മുമ്പുള്ള ലോക ചരിത്രം പരിശോധിച്ചാൽ മിക്ക രാജ്യങ്ങളുടെയും മുഖ്യ അജണ്ട തന്നെ മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുക, അവയെ ആക്രമിക്കുക, പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്രമണത്തെ ചെറുക്കുക എന്നതൊക്കെയാണെന്ന് കാണുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ആ രാജ്യങ്ങൾ നിലനിന്നിരുന്നത് എന്ന് തന്നെ തോന്നിപ്പോകും. അതിന്റെ കഷ്ടതകൾ ആ രാജ്യത്തെ ജനങ്ങളും ഒട്ടേറെ അനുഭവിച്ചാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ കാലം കഴിയുന്നതനുസരിച്ച് അത്തരം ചിന്താഗതികൾ മാറി വരുന്നതായും തലമുറകൾ പലത് പിന്നിട്ട് വർത്തമാനകാലത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിനെ അസ്വസ്ഥതയോടെ നോക്കിക്കാണുന്ന തലത്തിൽ മനുഷ്യന്റെ ബോധതലം ഉയരുന്നതും നമുക്ക് കാണാം. ചെറിയ കുറ്റങ്ങൾക്ക് വരെ കടുത്ത ശിക്ഷാരീതിയാണ് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ നിലനിന്നിരുന്നത്. ഇപ്പോൾ അത്തരം ശിക്ഷകളൊക്കെ തീർത്തും അപരിഷ്കൃതമായി കണ്ട് പല രാജ്യങ്ങളും അവ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും ലോകത്ത് കുറഞ്ഞു വരുന്നു. പല രോഗങ്ങളും ഭൂമുഖത്ത് നിന്നില്ലാതായി. മഹാമാരികളെ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നു. മനുഷ്യരാശി അനുദിനം പരിണമിക്കുകയാണ്, വികസിക്കുകയാണ്.
ദ വേൾഡ് ഈസ് നോട്ട് ഗോയിങ് ടു ദ ഡെവിൽ ലോകം നീങ്ങുന്നത് പൈശാചികതയിലേക്കല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോഡ്. ലോകം പരിണമിച്ച് മുന്നേറുന്നത് ദൈവീകമായ നന്മയിലേക്കാണ്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ സമീപിക്കുവാനാണ് വല്ലാസ് ഡി വാട്ടിൽസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. മാനവകുലം വികസിച്ച് മുന്നേറിയിട്ടേയുള്ളൂ, പിന്നോട്ടു പോയ ചരിത്രമില്ല. അതുപോലെ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ചിന്തകൾ മുഴുവൻ സമൃദ്ധമായ ഒരു ഭാവികാലത്തെക്കുറിച്ചായിരിക്കണം. മനുഷ്യരായ നമുക്ക് മാത്രമാണ് ക്രിയേറ്റീവ് പവർ. നമ്മുടെ ആ സമൃദ്ധമായ ചിന്തകളിലൂടെ വേണം ലോകത്തിലേക്ക് സമൃദ്ധി സൃഷ്ടിക്കുവാൻ. നമ്മളിപ്പോൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ അവരുടെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് ഓർത്ത് സഹതപിക്കാതിരിക്കുവാൻ ശ്രമിക്കണം. അവർക്കെന്തെങ്കിലും സാമ്പത്തികമായ സഹായം നൽകുമ്പോൾ അവരെക്കുറിച്ച് ഉന്നതമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ നന്മയും നിലവിലെ അവസ്ഥയിൽ നിന്ന് ഒരു പുരോഗതിയും ഉണ്ടാകുന്നതായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ദാനം ചെയ്യുവാൻ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അകംലോകത്തിലെ നമ്മുടെ പെർസെപ്ഷനിലൂടെ അവരെ നാം ഉയർന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ആ കാഴ്ചപ്പാടിന്റെ ഒരു സ്പിരിച്വൽ പവർ കൊണ്ട് ആ വ്യക്തിക്ക് പുറം ലോകത്ത് അയാളുടെ ജീവിതത്തിൽ ഉയരുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന് ഒരു സപ്പോർട്ട് കിട്ടും. അതേസമയം നമ്മളവരെ വളരെ സഹതാപത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുവാൻ നിൽക്കുമ്പോഴോ അവരുടെ ദയനീയതയുടെ ഇമേജസ് ആയിരിക്കും നമ്മുടെ അകംലോകത്ത് കൂടുതൽ ഉണ്ടാവുക. അത് തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അത്തരം ലോവർ ഫ്രീക്വൻസിയിലുള്ള ഇമേജസ് നമ്മുടെ മനസ്സിൽ നിലനിന്ന് നമ്മുടെ വൈബ്രേഷനെ അത് താഴ്ത്തിക്കളയുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദരിദ്രരെ സഹായിക്കുമ്പോൾ അവരെക്കുറിച്ച് ഉയർന്ന കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയാണ് വേണ്ടതെന്ന് വല്ലാസ് ഡി വാട്ടിൽസ് എടുത്തു പറയുന്നു. അദ്ദേഹം നമ്മോട് ശക്തമായി ആവശ്യപ്പെടുകയാണ്, പാവപ്പെട്ടവർക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പണമുണ്ടാക്കൂ, എല്ലാവരും സമ്പന്നരാകൂ. ഈ ലോകത്ത് ഒട്ടേറെ സമ്പന്നന്മാരുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും സമ്പത്ത് വരുന്നതിലൂടെ പരിഹാരമുണ്ടാകും. അതിലൂടെ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ളവർക്കും നിങ്ങൾക്കൊരു വഴികാട്ടിയാകുവാൻ പറ്റും. അദ്ദേഹം പറയുന്നു, ഈ ലോകത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ദരിദ്രരായി തുടരുന്നത് അവർ സ്വന്തം കാഴ്ചപ്പാടിലൂടെ ഇല്ലായ്മ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അത് അവരുടെ മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമാണ്. അതിനപ്പുറം ഈ പ്രപഞ്ചം എത്രത്തോളം സമൃദ്ധമാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. അവർക്ക് സമ്പന്നതയിലേക്കുള്ള വഴി സ്വന്തം ജീവിതം മാതൃകയാക്കി പറഞ്ഞു കൊടുക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ മറ്റു ചില മനുഷ്യർ ദരിദ്രരായി തുടരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ ഒന്ന് ആത്മാർത്ഥമായി മനസ്സുവെച്ചാൽ കഴിയുമെന്നും അതിനുള്ള വഴികൾ പലതും തെളിയിച്ചെടുക്കുവാൻ കഴിയുമെന്നറിയാമെങ്കിലും എന്തോ ചില മാനസിക അലസതകൾ അവരെ അത്തരം വഴികൾ തേടുന്നതിൽ നിന്ന് തടയുകയാണ്. അവരിലെ താഴ്ന്ന ബോധതലമാണ് ആ അലസതയ്ക്ക് കാരണം. അവർ സ്വയം ഒന്ന് ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറാവുകയും സ്വയം ഒന്ന് മനസ്സുകൊണ്ട് പുഷ് ചെയ്യുവാനും തയ്യാറായാൽ തീർച്ചയായും അവർക്ക് ആ ബ്ലോക്കിനെ മാറ്റി ജീവിതത്തിൽ അതിവേഗം മുന്നേറുവാൻ കഴിയും. അങ്ങനെ ഉള്ളവർക്കും പ്രചോദനം നൽകുവാൻ നമുക്ക് കഴിയണം. മറ്റു ചിലർ ഇപ്പോഴും സമ്പന്നരായി മാറാത്തത് അവർക്ക് അറിവിന്റെ ആധിക്യ മൂലമാണെന്ന് വല്ലാസ് ഡി വാട്ടിൽസ് പറയുന്നു. കാണുന്നിടത്തുനിന്നെല്ലാം വിവിധ തരത്തിലുള്ള അറിവുകൾ നേടി ഓവർലോഡഡ് ആയിപ്പോയവർ. അതിൽ ആത്മീയ സിദ്ധാന്തങ്ങൾ ഉണ്ടാകാം, ഭൗതിക സിദ്ധാന്തങ്ങൾ ഉണ്ടാകാം, നിഗൂഢമായ ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാകാം. ഇതിലെല്ലാമുള്ള അറിവ് ആർത്തിയോടെ നേടുകയും എന്നാൽ ഏത് മാർഗമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനിലായി ഒന്നും ചെയ്യാതെ പഴയപടി തുടരുന്നവർ, അവർക്കും നമുക്ക് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കുവാൻ പറ്റും. ഒരു കൺഫ്യൂഷനും വേണ്ട, ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിന്റെ അറിവുകൾ മാത്രം സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മതി. അതിലൂടെ നമ്മൾ ആദ്യം സ്വയം സമ്പന്നരായി മറ്റുള്ളവർക്ക് മാതൃകയാവുക. ആ അറിവിന്റെ ചുരുക്കം ഈ അധ്യായത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഫോംലെസ് സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു രൂപമില്ലാത്ത വസ്തു. അത് ഊർജമാണ്. മനുഷ്യന്റെ ചിന്തകൾക്ക് ഈ ഊർജത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട്. മനുഷ്യൻ തന്റെ മനസ്സിലെ ചിന്തകളെ ക്ലാരിറ്റിയോടെ ആവർത്തിച്ച് നിലനിർത്തിയാൽ ആ ചിന്തകളിലെ ഇമേജ് മേൽപ്പറഞ്ഞ രൂപമില്ലാത്ത ഊർജത്തിൽ സമാനമായ ഒരു മുദ്രണം സൃഷ്ടിക്കുകയും ആ മുദ്രണം ക്രമേണ സ്വന്തം ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് മനുഷ്യന്റെ ക്രിയേറ്റീവ് പവർ. ഈ ഒരു ക്രിയേറ്റീവ് പവർ ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യന് മറ്റുള്ളവരോട് മത്സരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ മത്സരിക്കുവാനും പാടില്ല. പകരം വേണ്ടത് സ്വന്തം സൃഷ്ടിപരമായ ശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ ശക്തി ഉപയോഗിച്ച് സ്വയം വേണ്ടത് സൃഷ്ടിക്കുകയും സ്വയം ജീവിതത്തിൽ ഉയരുകയും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുക. എല്ലാവരും വളരണമെന്ന മനോഭാവം വയ്ക്കുക. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടാകണം. നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മനുഷ്യരെ സേവിച്ചുകൊണ്ടാകണം. ഏവർക്കും നന്മകൾ നേരുന്നു.
Thank you so much for watching my video. Thank you everyone. Thank you.